ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലെപ്പൂസ് ഡയറി ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി കാണാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് രണ്ട് എഗ്ഗ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് ഇതിൻ്റെ ബേസായിട്ട് വരുന്നത് അപ്പം റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാൽ മതിയാവും ഈ ബട്ടർ ഒന്ന് ഈ പാലിലേക്ക് മെൽട്ടായി വരണം പാലൊന്ന് തളിച്ചും വരും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ പാത്രം ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാന് സെറ്റ് ചെയ്യണം ഞാൻ അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറിൻ്റെ പാനാണ് യൂസ് ചെയ്തത് അതിൽ ബട്ടർ ഇത് കൊടുക്കാം ഇനി 2 എഗ്ഗ് റൂം ടെമ്പറേച്ചറിലുള്ളത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാൻ ഇനി അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ബാച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് അത് മെൽട്ടായതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ലോ സ്പീഡിൽ വേണം ഇത് ബീറ്റ് ചെയ്യാൻ പഞ്ചസാര മുഴുവനായിട്ടും മെൽട്ടായതിന് ശേഷം ബീറ്റിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് ഹൈ സ്പീഡിലാക്കാം എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലോണം മിക്സായി വന്നാൽ ബീറ്റിങ് നിർത്തി വെക്കാം ഇനി നമ്മൾ ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇനി ഒരു സ്പാറ്റുള്ള യൂസ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി 1 കപ്പ് മൈദ പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നല്ലോണം സ്ട്രെയിൻ ചെയ്തിട്ട് ഈ എഗ്ഗിൻ്റെ മിക്സിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കട്ടകളൊന്നും വരാതെ തന്നെ നമുക്ക് മൈദ കിട്ടും ഇനി ഒരു സ്പാറ്റൽ ഉപയോഗിച്ചിട്ട് മെല്ലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഒറ്റൊരു ഡയറക്ഷനിലേക്ക് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഹോട്ട് മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ ചൂടാക്കി വെച്ച പാലും ബട്ടറിൻ്റെ മിക്സ് അത് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു സ്പാറ്റൽ ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ഈ പ്രോസസ്സ് ചെയ്യാം പക്ഷെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വിഗറസ് ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ചെയ്യാതിരിക്കുക ഇനി ഇത് നമ്മൾ നേരത്തെ ബട്ടർ ചെയ്ത് വെച്ച പാനിലേക്ക് മാറ്റാം ഇത് നിങ്ങൾക്ക് സ്റ്റഫ് ടോപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 35-40 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ആയി കിട്ടും അല്ല നിങ്ങൾ ഓവൻ ഉണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇനി മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് തണുത്ത പാലാണ് യൂസ് ചെയ്തത് അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പഞ്ചസാര 2-3 ഉപയോഗിക്കാം അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത് ഇനി കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് ഇറക്കിയാൽ അത് ക്ലീനായി പുറത്ത് വരുന്ന രീതിയിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മിൽക്കിൻ്റെ മിക്സ് 1 കപ്പ് ഇതിലേക്ക് ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 5 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം മിനിമം 5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം ഇനി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 സാഷറ്റാണ് യൂസ് ചെയ്തത് അതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കണം ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവും വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് അത് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഡ്രോപ്പബിൾ ആവാതിരുന്നാൽ മതി ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ സമയമാകുമ്പോഴത്തേക്ക് കേക്കിൽ നേരത്തെ മിൽക്കിൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി വിപ്പിംഗ് ക്രീം നല്ലപോലെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം ഇതും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം അതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം സ്ക്വയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്
നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ കേക്കും നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഗാർണിഷൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ ബോൾസ് ഉപയോഗിച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തത്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്.